ഓക്കെ, വളരെ വലിയൊരു ഇൻഫർമേഷൻ ആണ് സാറ് തന്നത്. കാരണം ഇത്രയും വേദന ഉള്ളത് നമുക്ക് പിന്നെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ. പക്ഷെ അത്രയും സമയം അവർക്ക് ഇരുന്ന് പോകാൻ പറ്റില്ലല്ലോ ഇവർക്ക്. അപ്പൊ ഇത് വളരെ ഭയങ്കര ഒരു ഒറ്റമൂലി തന്നെയാണ് സാറ് പറഞ്ഞു തന്നത്. കാരണം അത്രയും ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഏതായാലും ഇനിയും നമുക്ക് ഒരുപാട് ഈ വിഷയത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നമാണ് ഈ ഇവര് തന്നെ പ്രശ്നമാണ് ഒരു ഡിസ്ഫങ്ഷൻ കേസുകൾ, ഈ റെക്ടൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. നമുക്ക് ഉദാഹരണക്കുറവിന്റെ ഒരു ബുദ്ധിമുട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ഇതിന്? ഇതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളുടെ മീഡിയകൾ, അതുപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിലും അതുപോലെ തന്നെ സൈറ്റുകളാണെങ്കിലും നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പലരും കരുതുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉദാഹരണം എന്നുള്ളത് മണിക്കൂറുകളോളം ചെയ്യാവുന്ന ഒരു സംഗതിയാണ് സെക്സ് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരാളോട് ചോദിക്കാനും പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഒരാൾ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഞാൻ എത്ര ബിരിയാണി കഴിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കറിയാം എത്ര ബിരിയാണി ഞാൻ കഴിക്കും എന്നുള്ളത്, ഞാൻ എത്ര ഗ്ലാസ് ചായ കുടിക്കുന്നുള്ളത്. അപ്പുറത്തെ ഒരാളോട് ചോദിക്കാടാ ഞാൻ ഒരു ദിവസം 4 ഗ്ലാസ് ചായ കുടിക്കേണ്ടത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഒരാളോട് കമ്പയർ ചെയ്യുക. ഇതിപ്പോൾ അങ്ങനെ പറ്റാത്ത സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള മാ പ്രസിദ്ധീകരണങ്ങൾ കുറേ ആളുകളെ വഴിതെറ്റിക്കുന്നുണ്ട്. ഈ വീഡിയോയിലൊക്കെ മണിക്കൂറുകൾ ചെയ്യുമ്പോൾ ആളുകൾ കരുതും ഇത് എനിക്ക് കിട്ടുന്നില്ലല്ലോ, എൻ്റെ സഖിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇത് പ്രശ്നമാവുമോ, ഞാനൊരു പരാജയമാവുമോ തോന്നും. മിക്കവാറും അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമ്മൾ ആ ഒരു തോട്ടായിരിക്കും എനിക്ക് കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും. കാരണം സെക്സ് എന്ന് പറയും, ഇപ്പം നമ്മൾ വിശപ്പന്നെ നോക്കുക, നമുക്ക് നല്ല എന്താ പറയുക ടെൻഷൻ അടിച്ച് പരീക്ഷ പിടിച്ച് ഇങ്ങനെ ഇതാക്കി നിൽക്കുമ്പോൾ വിശപ്പറിയോ? ഇല്ല. അതേപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനവും. നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ വിശപ്പറിയാത്ത പോലെ തന്നെയാണ് സെക്സും. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്സ് എന്നുള്ളത് അത് മനസ്സറിഞ്ഞ് ആനന്ദത്തോടെ ചെയ്യുമ്പോൾ പൊതുവേ ഒരു ടൈം പ്രശ്നം വരില്ല. അപ്പം ചെറിയ അങ്ങോട്ടോ അങ്ങോട്ടോ ഉണ്ടെങ്കിലൊന്നും പേടിക്കണ്ട. എന്നാൽ ഇത് പലരിലും കുടുംബജീവിതം കുറേ ഗ്യാപ്പിൽ വരുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതിലും ഭക്ഷണം ഒരു ഘടകമാണ്, അമിതമായ ഇരുത്തവും വ്യായാമം ഇല്ലായ്മയും ഒരു ഘടകമാണ്. അത്തരം ആളുകളോട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസ് ഒഴിവാക്കുക, ബൈക്ക് യാത്ര ഒഴിവാക്കുക, അമിതമായി ചൂട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തിരിച്ച് ചെയ്യാം, വട്ടപാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തണുത്ത ഐസ് അതിലേക്ക് ഇട്ടിട്ട് ഇരിക്കുക. അങ്ങനെ ആവുമ്പോൾ അവിടെ ഉള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഫങ്ഷൻ നടക്കും. അതുപോലെ തന്നെ ചെയ്യാവുന്നത് നമ്മളുടെ അമക്കുരം എന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, അമക്കുരം അത് എന്ത് ചെയ്യുക, നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് ഉപയോഗിച്ച് 1 സ്പൂൺ 1 ഗ്ലാസ് പാലിൽ ചേർത്തിട്ട് 14 ദിവസം കുടിക്കുക. നാട്ടിലെത്തിയിട്ട് ഉപയോഗം തുടങ്ങിയാലും മതി, നല്ല മാറ്റം അതിൽ കിട്ടും. ഇതിൽ തന്നെ വേറൊന്നുണ്ട്, പ്രവാസികളിൽ കാണുന്ന ഒരു രോഗമാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ കുട്ടികളില്ലായ്മ. സെക്ഷുവൽ ഫങ്ഷനും കുട്ടികളില്ലായ്മയും തമ്മിൽ ചെറിയ കുറച്ച് വ്യത്യാസമുണ്ട്. വണ്ടിൻ്റെ എൻജിനും വണ്ടിൻ്റെ ബോഡിയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ ചിലർക്ക് സെക്ഷുവൽ പവർ കുറേ നേരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ വേഗത്തിൽ കുട്ടിയാക്കാൻ പറ്റും. ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും, സെക്ഷുവൽ പവറും ഇറക്ഷനും ഒക്കെ ഉണ്ട്, പക്ഷേ ബീജം ബ്ലോക്ക് ആയിരിക്കും, കുട്ടിയാക്കാൻ പറ്റില്ല. അങ്ങനെ പല ഇത് രണ്ടാണ്. ചിലരെന്താ കരുത് പറഞ്ഞാൽ എനിക്ക് വേഗം സ്കലനം സംഭവിച്ചില്ല എനിക്ക് കുട്ടിയാവില്ലേ എന്ന് കരുതുന്നവരുണ്ട്. ചിലര് കരുതും ഇന്നതൊന്നും ബാധിക്കൂല, ഞാന് കുറേ സമയം എടുക്കുന്ന ആളാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്താണ്? പ്രവാസികൾക്ക് കുട്ടികളില്ലാതിരിക്കാനാവുന്നതിൻ്റെ ഒരു കാരണം ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഓരോ സെക്ഷുവൽ ഇജാക്കുലേഷനും അവൻ്റെ ശുക്ലം പുറത്തേക്ക് പോകുന്ന ഓരോ സമയത്തും ഒരുപാട് ബീജം അതിലുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവന് ഒരു സ്ത്രീയെ പ്രെഗ്നൻ്റ് ആക്കാൻ കഴിയും. എന്നൊരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഒരു ആർത്തവ ചക്രത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അണ്ട ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ 28 ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിലാകെ 12-ോ 13-ോ പ്രാവശ്യമാണ് ഇവരുടെ ശരീരത്തിൽ അണ്ട ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ 12-ോ 13-ോ ഒക്കെയാണ് ഈ കുട്ടിയാവാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാസികൾ, കുട്ടികളാവാൻ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളാണെങ്കിൽ ആദ്യം ഭാര്യയുടെ ആർത്തവചക്രം കൃത്യമാക്കണം. 2, ഭർത്താവിൻ്റെ സെമൻ അനാലിസിസ് ഒന്ന് പരിശോധിക്കുക. സെമൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ശുക്ല പരിശോധന. ഇത് പലപ്പോഴും ഇവർ എന്താ ചെയ്യാറുണ്ട്, നാട്ടിൽ വന്നിട്ട് ശുക്ലം പരിശോധിക്കാൻ പോകും. അപ്പം എന്തുണ്ടാവുക പറഞ്ഞാൽ ശരിയായ റിപ്പോർട്ട് കിട്ടില്ല. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ നമ്മളുടെ ഈ ശുക്ലം പരിശോധിക്കേണ്ടത് 2 ദിവസം ബന്ധപ്പെടാതെ ഇരുന്നിട്ട് രാവിലെ 8-9 മണിയുടെ ഉള്ളിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അത് തന്നെ ടെസ്റ്റ് ചെയ്ത് ശുക്ലം എടുത്ത് 10-ോ 15-ോ മിനിറ്റിൻ്റെ ഉള്ളിൽ ലാബിലെത്തണം.
അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നോക്കേണ്ടത്. പലർക്കും ഇതൊന്നും അറിയില്ല, അവർ തലേന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടാവും, പിറ്റേന്ന് ഉച്ചക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് കൃത്യമായിട്ട് ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ സെമനെടുക്കുന്നതും അവരൊരു പാത്രം തരും, അവരൊരു ലാബ് ജാർ തരും, അതിലാണ് എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ പാത്രത്തിൽ നിന്നുള്ള എന്തെങ്കിലും റിയാക്ഷൻ കാരണം ബീജം നശിക്കുകയും അതിലൂടെ നമുക്ക് തെറ്റായ വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രവാസി സുഹൃത്തുക്കളോട് പറയുന്നത്, പറ്റുകയാണെങ്കിൽ നല്ല ലാബും ചിലവ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഈ ടെസ്റ്റ് നടത്തുക. ഭാര്യയുടെ നിങ്ങൾ നാട്ടിലേക്ക്, കാരണം നിങ്ങൾ ആകെ 15 ദിവസത്തിനോ 20 ദിവസത്തിനോ വരിക, ഒരു ദിവസമാണ് അന്ന് പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുള്ള ഓവുലേഷൻ ഡേ ഉള്ളത്. അപ്പോൾ ആ ദിവസം നിങ്ങൾ വന്നിട്ട് ചികിത്സിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം ടെസ്റ്റ് നടത്തിയിട്ട് പ്രശ്നമുണ്ടോ ഭർത്താവിനുണ്ടെങ്കിൽ എന്താ നോക്കുക, ഭാര്യയുടെ മെൻസസ് റെഗുലർ ആക്കിയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അതിനൊരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. മെൻസസ് ആയത് 1-ാം തീയതിയാണെങ്കിൽ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ദിവസങ്ങളാണ് ഗർഭധാരണ സാധ്യത കൂടുതലായിട്ടുള്ള ദിവസം. 28 ദിവസമുള്ള സൈക്കിളുള്ള ഒരു സ്ത്രീയാണെങ്കിൽ 28 ദിവസമാണ് സൈക്കിൾ എന്ന് കരുതുന്നത്. അപ്പോൾ 1-ാം തീയതി മെൻസസ്സായി, അങ്ങനെയാണെങ്കിൽ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ലീവ് എടുത്ത് വരുന്നവര് ഏതാണ്ട് ആ ഡേറ്റിക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ട് വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ എന്താവുമെന്ന് പറഞ്ഞാലും ഒറ്റ കുട്ടിയുള്ളൂ, ഇനി ഒരു ആൺകുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ഭാര്യയ്ക്ക് 40-39 വയസ്സായി. അപ്പോൾ ഇനി ഇവനെ അടുത്ത കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴേക്ക് ഭാര്യയുടെ റീപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനീ പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവമല്ലാതെ ഇതിനെയൊക്കെ വേറെ അർത്ഥത്തിൽ കാണുന്നവരുണ്ടാവും. അവരിങ്ങനെയുള്ള ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ ഡോക്ടർമാരെന്നുള്ള നിലക്ക് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇത് ഈ രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഓവുലേഷൻ ഡേ എന്ന് പറഞ്ഞാൽ 1-ാം തീയതി മെൻസസ് ആയാൽ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഇതിൻ്റെ സാധ്യത, ഗർഭധാരണ സാധ്യത ഉള്ള ദിവസങ്ങൾ. പലരും ഈ പറയുമ്പോൾ തെറ്റൂട്ടോ, കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കരുതും, അങ്ങനെയല്ല. 1-ാം തീയതി മെൻസസ് ആയാൽ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെ. ഇതിൽ ഏറ്റവും സാധ്യതയുള്ള ദിവസം 14-ാമത്തെ ദിവസമാണ്, അന്ന് എന്തായാലും ബന്ധം ഉണ്ടാവുക. പിന്നെ സാധ്യത കുറച്ച് കുറവുള്ള എന്നാൽ മാക്സിമം ഉള്ള ദിവസങ്ങളാണ് 13-ാമത്തെ ദിവസവും 15-ാമത്തെ ദിവസവും. അപ്പോൾ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ബന്ധം ഉണ്ടാവുക, 14-ാം തീയതി എന്തായാലും ബന്ധം ഉണ്ടാവുക, 13-ാം തീയതിയും 15-ാം തീയതി മാക്സിമം ബന്ധം ഉണ്ടാവാൻ ശ്രമിക്കുക, 12-ാം തീയതി 11-ാം തീയതി 16-ാം തീയതി 17-ാം തീയതി ഒക്കെ മാക്സിമം അത് നോക്കുക, നിങ്ങളുടെ കപ്പാസിറ്റിക്കും നിങ്ങളുടെ ഇതിനൊക്കെ അനുസരിച്ച്. അപ്പോൾ ആ ദിവസങ്ങൾ പലർക്കും അറിയില്ല, ഈ അറിവില്ലായ്മേൻ്റെ പേരിൽ കുട്ടി ഉണ്ടാവില്ല. എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ എന്നും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ പ്രവാസികളാണ്, ഏതെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഫ്ലൈറ്റ് മാറുക, ഇതാവും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ ഇവരുടെ ലൈഫിൽ ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ വൈകുന്ന കാരണത്താൽ അത്രയും പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ദിവസത്തിനനുസരിച്ച് നോക്കുക, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളില്ലാത്ത പ്രയാസവും കുറേ മാറ്റിയെടുക്കാൻ കഴിയും. അതെ, അപ്പോൾ പല ആളുകൾക്കും അറിയാത്തൊരു അറിവാണ് സാറിപ്പോൾ പറഞ്ഞത്, കാരണം എങ്ങനെ എന്നുള്ളതൊക്കെ.